നമസ്കാരം, ഹൺഡ്രഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം ഈ ദിനത്തിലെ 100 വാർത്തകൾ വളരെ വേഗം. ആദ്യം പ്രധാന വാർത്തകൾ. നടിയെ ആക്രമിച്ച കേസിൽ കാവ്യ മാധവന് ക്രൈംബ്രാഞ്ച് നോട്ടീസ്. തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണം. ദിലീപ് ഉൾപ്പെട്ട വധഗൂഢാർച്ചന കേസിലെ നിർണായക ശബ്ദരേഖ പുറത്ത്. ദിലീപിന്റെ സഹോദരി ഭർത്താവ് സുരാജും വ്യവസായി ശരത്തുമായുള്ള സംഭാഷണം 24. നടിയെ ആക്രമിച്ച കേസിലെ രേഖകൾ നശിപ്പിക്കാൻ നിർദ്ദേശം നൽകിയത് ദിലീപും അഭിഭാഷകനുമെന്ന് ഹാക്കർ സായി ശങ്കർ 24. കോടതിയിലെ രഹസ്യമൊഴിയുടെ പകർപ്പുകളടക്കം ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്തു. നടിയെ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഫോണിൽ ഉണ്ടായിരുന്നില്ലെന്ന് വെളിപ്പെടുത്തൽ. ദേശീയതലത്തിൽ കോൺഗ്രസുമായി സഖ്യം വേണ്ടെന്ന് CPIM പാർട്ടി കോൺഗ്രസിൽ തീരുമാനം. കോൺഗ്രസിനോടുള്ള നിലപാടിൽ മാറ്റമില്ലെന്ന് കരട് രാഷ്ട്രീയ പ്രമേയ ചർച്ചയ്ക്കുള്ള മറുപടിയിൽ സീതാറാം യെച്ചൂരി. പൊതുചർച്ചയിൽ കോൺഗ്രസ് സഹകരണത്തോട് കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തി കേരള ഘടകം. പുറത്താക്കൽ ഭീഷണിക്കിടെ CPIM പാർട്ടി കോൺഗ്രസ് സെമിനാറിൽ പങ്കെടുക്കാൻ KV തോമസ് കണ്ണൂരിൽ. പറയാനുള്ളത് സെമിനാർ വേദിയിൽ പറയുമെന്ന് KV തോമസ്. KV തോമസിനെതിരായ നടപടി KPCC തീരുമാനിക്കാമെന്ന് KC വേണുഗോപാൽ. KV തോമസ് കാട്ടിയത് ആണത്തമെന്ന് MM മണി. സെമിനാറിൽ പങ്കെടുത്ത ശേഷം നടപടി പ്രഖ്യാപിക്കുമെന്ന് KA സുധാകരൻ. CPIM വേദിയിൽ കോൺഗ്രസ് നിലപാട് അറിയിക്കാനുള്ള അവസരം ലഭിച്ചാൽ വിനിയോഗിക്കണമെന്ന് PJ കുര്യൻ. എന്നാൽ അച്ചടക്കം ലംഘിച്ചാകരുത് നടപടിയെന്നും PJ കുര്യൻ. സാമൂഹികാഘാത പഠനത്തിനായി സംസ്ഥാന സർക്കാർ റെയിൽവേയെ സമീപിച്ചിരുന്നില്ലെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ. റെയിൽവേ ഭൂമിയിൽ കല്ലിടരുതെന്ന് നിർദ്ദേശം നൽകിയിരുന്നുവെന്നും കേന്ദ്രം. പദ്ധതിക്ക് സാമ്പത്തിക അനുമതി നൽകിയിട്ടില്ലെന്നും കേന്ദ്ര സർക്കാർ. സർവേ നടക്കുന്ന ഭൂമിക്ക് വായ്പ ലഭ്യമാകുന്നതിൽ പ്രശ്നങ്ങളില്ലെന്ന് സംസ്ഥാന സർക്കാർ. സിൽവർ ലൈനിൽ നയം വ്യക്തമാക്കി CPIM കേന്ദ്ര നേതൃത്വം. സംസ്ഥാന ഘടകവുമായി ഭിന്നതയില്ലെന്ന് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. സിൽവർ ലൈൻ സംസ്ഥാന വിഷയമാണെന്നും പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്യില്ലെന്നും PB അംഗം BV രാഘവലു. വികസനത്തെ തടസ്സം നിൽക്കില്ലെന്ന് CITU ജനറൽ സെക്രട്ടറി തപൻ സെൻ. സിൽവർ ലൈൻ വിരുദ്ധ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങി UDF. പദ്ധതിക്കെതിരെ UDF മേഖലാ പ്രചാരണ ജാഥകൾ സംഘടിപ്പിക്കും. August 15 സിൽവർ ലൈൻ കടന്നുപോകുന്ന മേഖലകളിൽ മനുഷ്യച്ചങ്ങല തീർക്കും. സർക്കാരിന്റെ 1st വാർഷികത്തെ വിനാശ വികസനത്തിന്റെ 1st വാർഷികമായി ആചരിക്കുമെന്നും UDF കൺവീനർ MM ഹസൻ. സിൽവർ ലൈൻ പദ്ധതിയിൽ ക്രമസമാധാന പ്രശ്നമുണ്ടായാൽ ഇടപെടുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാർ ജനവികാരം മാനിക്കുമെന്നാണ് കരുതുന്നതെന്നും ഗവർണർ. മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതിക്ക് ഡാം സുരക്ഷാ നിയമപ്രകാരമുള്ള അധികാരങ്ങൾ കൈമാറി സുപ്രീംകോടതി. മേൽനോട്ട സമിതിയുടെ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ നിർദ്ദേശം. കേരളവും തമിഴ്നാടും തമ്മിലുള്ള തർക്കം പരിഹരിക്കാനും സമിതിക്ക് അധികാരം. അണക്കെട്ടിന്റെ സുരക്ഷയ്ക്കായി സമിതി പ്രവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും സുപ്രീംകോടതി. സുപ്രീംകോടതിയുടേത് കരുതലോടെയുള്ള വിധിയെന്ന് റോഷി അഗസ്റ്റിൻ. സംസ്ഥാനത്ത് നാളെയും വ്യാപകമായ മഴയ്ക്ക് സാധ്യത. 10 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. 19 ജില്ലയിൽ ഓറഞ്ച് അലേർട്ട്. ശക്തമായ ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയെന്ന് മുന്നറിയിപ്പ്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. രാജ്യത്ത് 18 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും കോവിഡ് ബൂസ്റ്റർ ഡോസ് സ്വീകരിക്കാം. ആരോഗ്യമന്ത്രാലയം അനുമതി നൽകി. മറ്റന്നാൾ മുതൽ സ്വകാര്യ കേന്ദ്രങ്ങളിൽ പണം നൽകി വാക്സിൻ സ്വീകരിക്കാം. മുൻനിര പോരാളികൾക്ക് സൌജന്യം. കേരളമടക്കം 5 സംസ്ഥാനങ്ങൾക്ക് ആരോഗ്യ സെക്രട്ടറിയുടെ കത്ത്. രാജ്യത്ത് 24 മണിക്കൂറിനിടെ 1109 പേർക്ക് കൂടി കോവിഡ്. സംസ്ഥാനത്ത് 353 പേർക്ക് കോവിഡ്-19. 24 മണിക്കൂറിനിടെ പരിശോധിച്ചത് 16,614 സാമ്പിളുകൾ. 325 പേർക്ക് ഇന്ന് രോഗമുക്തി. KCB തർക്കത്തിൽ ചെയർമാൻ ചർച്ചയ്ക്ക്. സംഘടനകളെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകുമെന്ന് B അശോക്. പ്രസിഡന്റിന് പിന്നാലെ ഓഫീസേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി B ഹരികുമാറിനെയും സസ്പെൻഡ് ചെയ്തു. നടപടി പുനഃപരിശോധിക്കണമെന്ന് മുൻ വൈദ്യുത മന്ത്രി MM മണി. ചെയർമാൻ B അശോകിനും വിമർശനം. ജനാഭിമുഖ കുർബാന തുടരുമെന്നും സിനഡ് തീരുമാനം അംഗീകരിക്കില്ലെന്നും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ. സിനഡിന്റെ സർക്കുലർ പള്ളികളിൽ വായിക്കില്ല തീരുമാനം. വൈദികരുടെ യോഗത്തിൽ സർക്കുലർ തന്നെ നിർബന്ധിച്ച് ഒപ്പുവയ്പ്പിച്ചതാണെന്ന് ആർച്ച് ബിഷപ്പ് ആന്റണി കരീൽ. പാലക്കാട് ഒലവക്കോടിന് സമീപം യുവാവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തി. മലമ്പുഴ കടുക്കാംകുന്നം സ്വദേശി റഫീഖാണ് മരിച്ചത്. ബൈക്ക് മോഷ്ടിച്ചെന്നാരോപിച്ചായിരുന്നു മർദ്ദനം. സംഭവത്തിൽ 3 പേർ പോലീസ് കസ്റ്റഡിയിൽ. കോഴിക്കോട് 3.5 വയസ്സുള്ള കുഞ്ഞിനെ അനധികൃതമായി ദത്തു നൽകി. സംഭവത്തിൽ അവിവാഹിതരായ മാതാവിനെതിരെ പോലീസ് കേസെടുത്തു. കുട്ടിയെ CWC യുടെ നേതൃത്വത്തിൽ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി. പോലീസ് റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടിയെന്ന് CWC ചെയർമാൻ അഡ്വക്കേറ്റ് PM തോമസ് 24നോട്.
മാനന്തവാടി ആർടി ഓഫീസ് ജീവനക്കാരി സിന്ധുവിന്റെ ആത്മഹത്യയിൽ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ മൊഴിയെടുപ്പ് പൂർത്തിയായി. ആർടി ഓഫീസിലെ മുഴുവൻ ജീവനക്കാരുടെയും മൊഴിയെടുത്തു. വിശദമായ റിപ്പോർട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് കൈമാറും. ജൂനിയർ സൂപ്രണ്ട് അജിതാകുമാരിക്ക് അവധിയിൽ പോകാൻ നിർദ്ദേശം. വിശദമായ അന്വേഷണത്തിന് ശേഷം കൂടുതൽ നടപടി ഉണ്ടാകുമെന്നും ഗതാഗത മന്ത്രി ആന്റണി രാജു. പരമ്പരാഗത യാനങ്ങൾക്ക് മത്സ്യബന്ധനത്തിനായുള്ള മണ്ണെണ്ണ പെർമിറ്റ് അനുവദിച്ചു. ഫെബ്രുവരി 27 ഫിഷറീസ്, സിവിൽ സപ്ലൈസ്, മത്സ്യഫെഡ് വകുപ്പുകൾ ചേർന്ന് നടത്തിയ ഏകദിന പരിശോധന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. കോവിഡ് സാഹചര്യത്തിൽ നടത്താൻ സാധിക്കാതിരുന്ന സംയുക്ത പരിശോധനയാണ് ഫെബ്രുവരിയിൽ നടത്തിയതെന്ന് മന്ത്രി സജി ചെറിയാൻ. സംസ്ഥാനത്തെ മണ്ണെണ്ണ വിതരണം സാധാരണഗതിയിലെന്ന് മന്ത്രി ജി ആർ അനിൽ 24 കേന്ദ്രം 2 കോടി ലിറ്റർ മണ്ണെണ്ണ അധികമായി അനുവദിച്ചതിനാൽ വിതരണം പ്രതിസന്ധിയിലാകില്ല. സംസ്ഥാനത്തിന്റെ കയ്യിൽ കരുതലുള്ള മണ്ണെണ്ണ പഴയ വിലയ്ക്ക് മഞ്ഞക്കാടുകാർക്ക് നൽകുമെന്നും ഭക്ഷ്യവകുപ്പ് മന്ത്രി വ്യക്തമാക്കി. അടിസ്ഥാന നിരക്കുകളിൽ മാറ്റം വരുത്താതെ കേന്ദ്ര ബാങ്കിന്റെ വായ്പാ നയം. റിപ്പോ നിരക്ക് 4% തുടരും. യുക്രൈൻ യുദ്ധവും ചൈനയിലെ കോവിഡ് ലോക്ഡൌണും സമ്പദ്വ്യവസ്ഥയ്ക്ക് പുതിയ വെല്ലുവിളിയാകുമെന്ന് റിസർവ് ബാങ്ക് ഗവർണർ. നടപ്പുവർഷം വളർച്ചാ നിരക്ക് 9% പ്രവചനം. തൃശൂർ പൂരം വെടിക്കെട്ടിന് കേന്ദ്ര ഏജൻസി പെസോയുടെ അനുമതി. കുഴിമിഞ്ഞലിനും അമിട്ടിനും മാലപ്പടക്കത്തിനും അനുമതി. വെടിക്കെട്ട് May 11 പുലർച്ചെ. സാമ്പിൾ വെടിക്കെട്ട് May 8. മൂവാറ്റുപുഴ ജപ്തി വിവാദത്തിൽ പായിപ്ര സ്വദേശി അജേഷിന് ബാധ്യതയായ തുക മാത്യു കുഴൽ നാടൻ MLA ബാങ്കിന് കൈമാറി. പായിപ്ര പഞ്ചായത്ത് പ്രസിഡന്റ് മൂവാറ്റുപുഴ ഏർബൻ ബാങ്കിലെത്തി ചെക്ക് കൈമാറി. ബാധ്യതയായ തുക CITU നൽകിയതിനാൽ ചെക്ക് സ്വീകരിക്കാനാകില്ലെന്ന് ബാങ്ക് അധികൃതർ വ്യക്തമാക്കിയിരുന്നു. MLA നൽകുന്ന തുക മതിയെന്ന് കുടുംബം തീരുമാനിച്ചതോടെ ചെക്ക് സ്വീകരിക്കുകയായിരുന്നു. വനിതാ കമ്മീഷൻ അംഗം ഷാഹിദ കമാളിനെതിരായ ഹർജി തള്ളി ലോകായുക്ത. ബിരുദം സംബന്ധിച്ച പരാതി പരിഗണിക്കാൻ അധികാരമില്ലെന്ന് ലോകായുക്ത. ഷാഹിദ കമാളിന്റെ ഡോക്ടറേറ്റ് വ്യാജമെന്ന് തെളിയിക്കാൻ പരാതിക്കാരിക്ക് കഴിഞ്ഞില്ലെന്നും ലോകായുക്ത. പരാതി വ്യാജമാണെന്നതിന്റെ തെളിവാണ് ലോകായുക്ത വിധിയെന്നും ഷാഹിദ കമാൽ 24. പാകിസ്ഥാനെ അസ്ഥിരപ്പെടുത്താൻ അമേരിക്കൻ ഗൂഢാലോചനയെന്ന ആരോപണം ആവർത്തിച്ച് ഇമ്രാൻഖാൻ. ഇറക്കുമതി സർക്കാരിനെ അംഗീകരിക്കരുതെന്നും പ്രക്ഷോഭത്തിന് ഇറങ്ങാനും ജനങ്ങൾക്ക് ആഹ്വാനം. പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ കുതിരക്കച്ചവടം സുപ്രീംകോടതി ഗൌരവത്തിലെടുത്തില്ലെന്നും ഇമ്രാൻഖാൻ. ഇന്ത്യൻ വിദേശനയത്തിന് പ്രശംസ. ഒരു രാജ്യത്തിനും ഇന്ത്യയെ ചോദ്യം ചെയ്യാനാകില്ലെന്ന് പ്രസംഗം. ഒഡേസയ്ക്ക് സമീപമുള്ള യുക്രൈന്റെ സൈനിക പരിശീലന കേന്ദ്രം തകർത്തെന്ന് റഷ്യ. വിദേശത്തു നിന്നുള്ളവർക്ക് ഉൾപ്പെടെ യുദ്ധപരിശീലനം നൽകിയിരുന്നതാണ് കേന്ദ്രം. യുക്രൈൻ സംഘർഷത്തെ തുടർന്ന് ആഗോള ഭക്ഷ്യവിലക്കയറ്റം രൂക്ഷമായെന്ന് ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ. ശ്രീലങ്കയിൽ നിന്ന് വീണ്ടും അഭയാർത്ഥികൾ തമിഴ്നാട്ടിലെത്തി. രാമേശ്വരത്തെത്തിയത് ഒരു കുടുംബത്തിലെ 4 പേർ. തീരദേശ സംരക്ഷണ സേനയുടെ പിടിയിലായ ഇവരെ പോലീസിന് കൈമാറി. പ്രവാസി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയി പണം തട്ടിയ കേസിൽ കൊച്ചി കോർപ്പറേഷനിലെ കോൺഗ്രസ് കൌൺസിലർ അറസ്റ്റിൽ. 30-ാം ഡിവിഷൻ കൌൺസിലർ ടിബിനും സുഹൃത്ത് ഫയാസുമാണ് അറസ്റ്റിലായത്. പരിക്കേറ്റ വ്യവസായി ആശുപത്രിയിൽ ചികിത്സയിൽ. KSRTCയിലെ പ്രശ്നങ്ങൾ സങ്കീർണമെന്ന് മന്ത്രി ആന്റണി രാജു. ഇന്ധനത്തിന്റെ വില വർധന കൊണ്ട് മാത്രം പ്രതിമാസം 30 കോടിയുടെ ബാധ്യത KSRTCക്കുണ്ടെന്നും മന്ത്രി. ലേ ഓഫ് സംബന്ധിച്ച് ആശങ്ക ചില കേന്ദ്രങ്ങൾ ഉയർത്തിയിരുന്നുവെന്നും ആന്റണി രാജു. KSRTCക്കുള്ള ഡീസൽ വിലവർധനയ്ക്കെതിരായ ഹർജിയിൽ വിശദമായ വാദം കേട്ട് ഉത്തരവിറക്കാമെന്ന് ഹൈക്കോടതി. വിലവർധന സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുന്നത് ബുധനാഴ്ചത്തേക്ക് മാറ്റി. ഡീസൽ വിലവർധന ഭരണഘടനാ വിരുദ്ധവും കുത്തക മനോഭാവവുമാണെന്ന് KSRTC ഹൈക്കോടതി. ശബരിമല യുവതീ പ്രവേശനത്തിൽ നിലപാട് മയപ്പെടുത്തി CPIM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്. ഇത്തരം വിഷയങ്ങൾ ചർച്ചകളിലൂടെയാണ് പരിഹരിക്കേണ്ടത്. വൈകാരിക വിഷയങ്ങളിൽ സ്ത്രീ സമത്വം ഉറപ്പാക്കാൻ ചർച്ചകൾ നടത്തേണ്ടത് അതിപ്രധാനമാണ്. ശബരിമല വിഷയം പാർട്ടി കോൺഗ്രസിൽ ചർച്ചയ്ക്ക് വന്നില്ല എന്നും ബൃന്ദ കാരാട്ട്. ശ്രീലങ്കയിൽ പിടിയിലായ മത്സ്യത്തൊഴിലാളികൾക്ക് 1 കോടി രൂപ പിഴ വിധിച്ച് ശ്രീലങ്കൻ കോടതി. കസ്റ്റഡി May 12 നീട്ടി. രാമേശ്വരത്ത് നിന്നും പോയ 12 തൊഴിലാളികൾ പിടിയിലായത് March 23. July 1 പ്രാബല്യത്തിൽ വരുന്ന പ്ലാസ്റ്റിക് നിരോധനത്തിൽ നിന്ന് പ്ലാസ്റ്റിക് സ്ട്രോ ഒഴിവാക്കണമെന്ന പാനീയ കമ്പനികളുടെ ആവശ്യം തള്ളി സർക്കാർ. ആവശ്യം ഉന്നയിച്ചത് പെപ്സിയും കൊക്കക്കോളയും അടക്കമുള്ള ആഗോള കമ്പനികളും ആഭ്യന്തര പാനീയ കമ്പനികളും. ഉപഭോക്താക്കൾക്കും ബ്രാൻഡുകൾക്കും തീരുമാനം വലിയ നഷ്ടം വരുത്തുമെന്ന് പാനീയ കമ്പനികൾ. മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി ഹാഫിസ് സെയ്ദിന് 31 തടവ് ശിക്ഷ. പാകിസ്ഥാൻ തീവ്രവാദ വിരുദ്ധ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 2 തീവ്രവാദ ഫണ്ട് കേസുകളിലാണ് ശിക്ഷ.
ശ്രീലങ്കയിൽ സൈന്യത്തെ വിന്യസിച്ചുവെന്ന റിപ്പോർട്ടുകൾ തള്ളി ശ്രീലങ്കയിലെ ഇന്ത്യൻ പ്രതിനിധി ഗോപാൽ ബഗ്ലെ. ഏപ്രിൽ 1 മുതൽ ശ്രീലങ്കയിൽ ഇന്ത്യ സൈന്യത്തെ വിന്യസിപ്പിച്ചുവെന്ന തരത്തിൽ വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്നുണ്ടെന്നും ശ്രീലങ്കയിലെ ഇന്ത്യൻ പ്രതിനിധി ഗോപാൽ ബഗ്ലെ. ബംഗളൂരുവിൽ സ്കൂളുകൾക്ക് ബോംബ് ഭീഷണി. ഭീഷണി സന്ദേശം എത്തിയത് ഇമെയിലിലൂടെ. പോലീസും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തി. ഛത്തീസ്ഗഡിൽ നവീകരിച്ച ശിവനാരായണ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിച്ചു. ഉദ്ഘാടന ചടങ്ങുകൾ അവസാനിക്കുക 20 മാസം റാംവാൻ ഗമൻ ടൂറിസം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ക്ഷേത്രത്തിന്റെ നവീകരണം ആരംഭിച്ചത്. എടിഎം കാർഡുകളുമായി ബന്ധപ്പെട്ട പണം തട്ടിപ്പൊഴിവാക്കാൻ പുതിയ നിർദ്ദേശവുമായി RBI. ഉപഭോക്താക്കൾക്ക് കാർഡ്ലെസ് വിഡ്രോവൽ സൌകര്യം നൽകും. വെരിഫിക്കേഷൻ UPI മുഖേന നടത്തും. പ്രായപൂർത്തിയാകാത്ത 2 പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ 3 പേർക്ക് വധശിക്ഷ വിധിച്ച് അസം കോടതി. ഫാരിസുൽ റഹ്മാൻ, നജീബുൾ അലി ഷെയ്ഖ്, മുസാമിൽ ഷെയ്ഖ് എന്നിവർക്കാണ് ശിക്ഷ. കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് കഴിഞ്ഞ വർഷം April 13. അമർനാഥ് തീർത്ഥാടകർക്ക് പഴുതടച്ച സുരക്ഷയൊരുക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. സുരക്ഷാ പദ്ധതി തയ്യാറാക്കാൻ CRPFനോടും ജമ്മുകശ്മീർ പോലീസിനോടും ആവശ്യപ്പെട്ടു. മറ്റ് സുരക്ഷാ വിഭാഗങ്ങൾക്ക് പുറമെ 40,000-ലേറെ CRPF ജവാന്മാരെ വിന്യസിക്കുമെന്നും മന്ത്രാലയം. അന്താരാഷ്ട്ര വാർത്തകൾ. കിഴക്കൻ യുക്രൈനിലെ ക്രമാറ്റോസ്കിലെ റെയിൽവേ സ്റ്റേഷനിൽ റഷ്യൻ റോക്കറ്റ് ആക്രമണം. ആക്രമണത്തിൽ 39 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരുക്ക്. കിഴക്കൻ യുക്രൈനിലെ ക്രമാറ്റോസ്കിലെ റെയിൽവേ സ്റ്റേഷനിൽ ആക്രമണം നടത്തിയെന്ന വാർത്ത നിഷേധിച്ച് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം. സൈന്യം റെയിൽവേ സ്റ്റേഷനു നേരെ റോക്കറ്റ് ആക്രമണം നടത്തിയിട്ടില്ലെന്ന് റഷ്യ. കീവിൽ നിന്നുള്ള വാർത്ത വ്യാജമെന്നും അവകാശവാദം. റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധവുമായി ബ്രിട്ടൻ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെയും വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവിന്റെയും പെൺമക്കൾക്ക് ഉപരോധം ഏർപ്പെടുത്തി. നടപടി യുക്രൈനിലെ റഷ്യൻ അധിനിവേശം തുടരുന്ന പശ്ചാത്തലത്തിൽ. യുക്രൈന് സഹായവുമായി സ്ലൊവാക്യ. S-300 വ്യോമപ്രതിരോധ സംവിധാനം നൽകുമെന്ന് സ്ലൊവാക്യ പ്രധാനമന്ത്രി. നടപടി യുക്രൈനിൽ റഷ്യൻ അധിനിവേശം തുടരുന്ന പശ്ചാത്തലത്തിൽ. റഷ്യക്കെതിരെ ഉപരോധം കടുപ്പിച്ച് ജപ്പാനും. 8 റഷ്യൻ നയതന്ത്രജ്ഞരെ പുറത്താക്കാൻ തീരുമാനം. കൂടുതൽ ഉപരോധം വീണ്ടും പ്രഖ്യാപിച്ചേക്കും. 3 റഷ്യൻ എയർലൈനുകൾക്കുള്ള കയറ്റുമതി നിർത്തി അമേരിക്ക. നടപടി ഉപരോധം ലംഘിച്ചതിന്. റഷ്യൻ സ്ട്രേറ്റ് എയർലൈൻ എയർപോർട്ട് ഉൾപ്പെടെ വിലക്ക് ബാധകമാണ്. പ്രധാന വായ്പാ നിരക്കുകൾ കുറച്ച് റഷ്യൻ സെൻട്രൽ ബാങ്ക്. യുക്രൈനിലേക്ക് സൈനികരെ അയച്ചതിനു ശേഷം വായ്പാ നിരക്ക് ഉയർത്തിയിരുന്നു. യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ യുക്രൈനിലെത്തി. യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തും. യൂറോപ്യൻ യൂണിയനിലേക്കുള്ള അംഗത്വം സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് EU മേധാവികൾ യുക്രൈനിൽ എത്തിയത്. റഷ്യയെ സസ്പെൻഡ് ചെയ്ത് യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. നടപടി യുക്രൈൻ അധിനിവേശത്തെ തുടർന്ന് റഷ്യയുടെ സസ്പെൻഷനെ അനുകൂലിച്ച് വോട്ട് ചെയ്തത് 93 രാജ്യങ്ങൾ. എതിർത്ത് 24 രാജ്യങ്ങൾ. 58 രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. ക്രിപ്റ്റോ കറൻസികൾക്ക് നിയമപരമായ അംഗീകാരം നൽകി ഹോണ്ടുരാസ്. പ്രത്യേക സാമ്പത്തിക മേഖലയിലാണ് ക്രിപ്റ്റോ കറൻസികളുടെ ഉപയോഗത്തിന് അനുമതി. രാജ്യാന്തര എണ്ണവിലക്കയറ്റം കുറയ്ക്കാൻ നടപടിയുമായി രാജ്യാന്തര ഊർജ്ജ ഏജൻസി. 20 മില്യൺ ബാരൽ ഡോളർ വിപണിയിലെത്തിക്കും. നടപടി രാജ്യവിപണിയിൽ എണ്ണവില വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കിൽ. ശ്രീലങ്കയിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിൽ പങ്കാളികളായി പൊതുമേഖലാ ജീവനക്കാരും. രാജ്യം നേരിടുന്നത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയെന്ന് ജീവനക്കാർ. IPLിൽ ഗുജറാത്ത് ടൈറ്റൻസിന് 6 വിക്കറ്റിന്റെ തകർപ്പൻ ജയം. പഞ്ചാബ് ഉയർത്തിയ 190 റൺസ് വിജയ ലക്ഷ്യം. അവസാന പന്തിൽ രാഹുൽ തിവാറ്റി നേടിയ സിക്സറിലൂടെ മറികടന്നു. 4 റൺസ് അകലെ സെഞ്ചുറി കൈവിട്ട് ശുഭ്മാൻ ഗിൽ. UEFA യൂറോപ്പ ലീഗ് ക്വാർട്ടറിൽ ജർമ്മൻ ക്ലബ് ഫ്രാങ്ക്ഫർട്ടുമായി ബാഴ്സലോണയ്ക്ക് സമനില. നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി. പോർച്ചുഗീസ് യുവതാരം ഫാബിയോ കവാലോ പ്രീമിയർ ലീഗ് വമ്പന്മാരായ ലിവർപൂളിലെത്തിയേക്കും. താരവുമായുള്ള ചർച്ചകൾ അവസാനഘട്ടത്തിലെന്ന് റിപ്പോർട്ട്. സാലറി ക്യാപ്പ് നിയമം പിൻവലിച്ച് UEFA. പുതിയ താരങ്ങൾക്കായി ചെലവഴിക്കാവുന്ന തുകയിൽ ഇനി നിയന്ത്രണങ്ങൾ ഉണ്ടാവില്ല. തിരുവനന്തപുരം കുറ്റിച്ചലിൽ വീടിനു നേരെ ലഹരി മാഫിയ സംഘത്തിന്റെ ആക്രമണം. ആക്രമണമുണ്ടായത് മലവിളയിൽ കിരണിന്റെ വീടിനു നേരെ. സംഭവത്തിൽ കാട്ടാക്കട പോലീസ് അന്വേഷണം തുടങ്ങി. തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ തടിമിന്നിൽ തീപിടുത്തം. തീപിടുത്തമുണ്ടായത് ആറ്റിങ്ങിൽ റോഡിൽ സ്ഥിതി ചെയ്യുന്ന സോണിവുഡ് ഇൻഡസ്ട്രീസിൽ.
പാറശാലയിൽ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് കടത്തിയ 3 ടൺ വ്യാജ റേഷനരി പിടികൂടി. തമിഴ്നാട്ടിൽ വിൽക്കുന്ന റേഷനരി കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി കേരളത്തിലെത്തിച്ച് മറിച്ചു വിൽക്കാനാണ് ശ്രമമെന്ന് പോലീസ്. തിരുവനന്തപുരം ഫ്ലവേഴ്സ് ഫാമിലി ക്ലബ്ബ് ജില്ലാ കോർഡിനേറ്റർ സന്തോഷ് വിദാസിന്റെ പിതാവ് ശിവദാസൻ അന്തരിച്ചു. 75 വയസ്സായിരുന്നു. കൊല്ലം കരുനാഗപ്പള്ളി കുമാരനാശാൻ സ്മാരക ഗ്രന്ഥശാലയുടെ പ്രഥമ കുമാരനാശാൻ പുരസ്കാരം പി കെ ഗോപിക്ക്. ഗോപിയുടെ മനുഷ്യേശ്വരം എന്ന കൃതിക്കാണ് അവാർഡ്. കൊല്ലം ഓച്ചിറ ഗവൺമെന്റ് ITI പട്ടികജാതി വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷത്തെ വിജയികൾക്കുള്ള ടൂൾസ് കിറ്റ് വിതരണം ചെയ്തു. ആൾ ഇന്ത്യ ട്രേഡ് സെസിൽ മികച്ച മാർക്ക് നേടിയ അവർക്കുള്ള അനുമോദന ചടങ്ങും സംഘടിപ്പിച്ചു. പത്തനംതിട്ട ജില്ലയിലെ സൈനികരുടെ കൂട്ടായ്മയായ ടീം പത്തനംതിട്ട സോൾജിയേഴ്സ് എന്ന തപസ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. രക്തദാന ക്യാമ്പ് നടത്തുന്നത് 2 വർഷത്തിനിടെ ഇത് 7 തവണ. ആലപ്പുഴ അമ്പലപ്പുഴ മണ്ഡലത്തിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ 6 കുഴൽക്കിണറുകൾ കുഴിക്കുമെന്ന് എച്ച് സലാം MLA. തൂക്കുകുളം, അമ്പലപ്പുഴ, കക്കാഴം, പുറക്കാട് തുടങ്ങിയ ഇടങ്ങളിലാണ് കിണറുകൾ കുഴിക്കുക. ആലപ്പുഴ പുറക്കാട് പഞ്ചായത്തിലെ ST വിഭാഗം വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. പഞ്ചായത്തിന്റെ 2021-22 വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലാപ്ടോപ്പ് നൽകിയത് 11 വിദ്യാർത്ഥികൾക്ക്. ശാസ്ത്രജ്ഞരുടെ ദേശീയ റാങ്കിംഗിൽ പ്രൊഫസർ സാബു തോമസിന് 2 സ്ഥാനം. MG സർവകലാശാല വൈസ് ചാൻസലറാണ്. 1218 പ്രബന്ധങ്ങളാണ് പ്രൊഫസർ സാബു തോമസിനുള്ളത്. കോട്ടയം തിരുനക്കര മൈതാനിയിൽ നാളെ KM മാണി സ്മൃതി സംഗമം സംഘടിപ്പിക്കും. തിരുനക്കര മൈതാനത്ത് ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ ഉപവാസവും KM മാണിയുടെ പ്രതിമയിൽ പുഷ്പാർച്ചനയും നടക്കും. കോട്ടയം ഉണ്ടക്കയത്ത് കാറ്റിൽ മരം വീണ് വീട് തകർന്നു. ചെട്ടിശ്ശേരിയിൽ സതീശന്റെ വീടിന് മുകളിലാണ് മരം വീണത്. മികവുറ്റ പ്രതിഭകളെ സൃഷ്ടിക്കാൻ ഒരുങ്ങി വൈക്കം ബാഡ്മിന്റൺ അക്കാദമി. 7 വയസ്സ് മുതൽ 20 വയസ്സ് വരെ പ്രായമുള്ളവർക്കായി അന്താരാഷ്ട്ര നിലവാരമുള്ള കോട്ടിൽ പരിശീലനം ആരംഭിച്ചു. ഹൈറേഞ്ചിന്റെ ഉത്സവമായ തേക്കടി പുഷ്പമേള ശ്രദ്ധയാകർഷിക്കുന്നു. പുഷ്പമേള സംഘടിപ്പിച്ചത് കുമളി ഗ്രാമപഞ്ചായത്തും തേക്കടി അഗ്രികൾച്ചറൽ സൊസൈറ്റിയും മണ്ണാറത്തറ ഗാർഡൻസും സംയുക്തമായി. വാഹന പാർക്കിംഗിനായി കട്ടപ്പന നഗരസഭ ലേലം ചെയ്ത് നൽകിയ പഴയ ബസ് സ്റ്റാൻഡിൽ സ്ഥാപിച്ച ഇരുമ്പ് ദണ്ഡുകൾ വ്യാപാരികൾ പിഴുതുമാറ്റി. കച്ചവടക്കാരുടെ അഭിപ്രായം കേൾക്കാതെ ഏകപക്ഷീയമായാണ് ഇരുമ്പ് ദണ്ഡ് സ്ഥാപിച്ചതെന്ന് വ്യാപാരികളുടെ ആരോപണം. ഇന്ത്യയിലെ ജർമ്മൻ അംബാസഡർ വാൾട്ടർ ജെ ലിൻഡർ കൊച്ചി വാട്ടർമെട്രോ സന്ദർശിച്ചു. വാട്ടർമെട്രോയുടെ ഹൈബ്രിഡ് ഇലക്ട്രിക് ബോട്ടിൽ സഞ്ചരിച്ച് വൈറ്റില കാക്കനാട് ടെർമിനലുകൾ സന്ദർശിച്ചു. മുനമ്പത്ത് മത്സ്യത്തൊഴിലാളിയെ കടലിൽ കാണാതായി. പള്ളിപ്പുറം വില്ലാർവട്ടത്ത് വിനോദിനിയാണ് കാണാതായത്. ചേരാനല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ കോവിഡ് ബാധിതരെ ചികിത്സിപ്പിക്കാൻ യാക്കൂബിയൻ ഹാൾ വിട്ടു നൽകിയ സെയിന്റ് ജെയിംസ് വികാരി ഫാദർ ഫെലിക്സ് ചുള്ളിക്കലിനെ ആദരിച്ചു. ചടങ്ങിൽ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ചെക്ക് കൈമാറലും നടന്നു. രാജ്യസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ജെബി മേത്തർക്ക് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സ്വീകരണം നൽകി. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ജെബി മേത്തർ കേരളത്തിൽ എത്തുന്നത് ഇതാദ്യമായി. പാലക്കാട് അഗളി DYSP ജീപ്പ് തലകീഴായി മറിഞ്ഞു. കരിമ്പ പനയംപാടത്താണ് സംഭവം. DYSP മുരളീധരൻ, ഡ്രൈവർ വിവേക് എന്നിവർക്ക് പരിക്ക്. സംസ്ഥാന സർക്കാരിന്റെ അംബേദ്കർ ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ വാരിയത്ത് കോളനിയിൽ വികസന യോഗം ചേർന്നു. AP അനിൽകുമാർ MLA നേതൃത്വത്തിലാണ് യോഗം ചേർന്നത്. മഞ്ചേരി നഗരത്തിൽ ജലവിതരണ പൈപ്പ് പൊട്ടി. ശുദ്ധജലം പാഴാവുന്നത് പതിവാകുന്നു. കോഴിക്കോട് റോഡിലും ഗേൾസ് സ്കൂളിലുമാണ് പൈപ്പ് പൊട്ടിയത്. പൈപ്പ് പുനർനിർമ്മിക്കാൻ നടപടി വേണമെന്നാണ് ആവശ്യം. മലപ്പുറം കോളൂരിൽ 80 ലക്ഷം രൂപയുടെ കുഴൽപ്പണം കവർച്ച ചെയ്ത കേസിൽ ഒരാൾ കൂടി പിടിയിലായി. അറസ്റ്റിലായത് ആലപ്പുഴ സ്വദേശി ശ്രീകാന്ത്. മലപ്പുറം എടവണ്ണയിൽ ചീട്ടുകളി സംഘം പിടിയിൽ. കൊളക്കാട്ടിരിയിലെ റബ്ബർ തോട്ടത്തിൽ പണം വെച്ച് ചീട്ടുകളിക്കായിരുന്ന 11 പേരെയാണ് പോലീസ് പിടികൂടിയത്. മലപ്പുറം വണ്ടൂർ സ്വദേശിയെ പൊള്ളാച്ചിയിൽ കനാലിൽ കാണാതായി. കരളിക്കാടൻ സാജുവിനെയാണ് കാണാതായത്. ലോറി ഡ്രൈവറായ സാജു പൊള്ളാച്ചിയിലെ സ്വകാര്യ കമ്പനിയിൽ നിന്ന് സിമന്റുമായി കൊണ്ടോട്ടിയിലേക്ക് പോകും വഴി കനാലിൽ ഇറങ്ങുകയായിരുന്നു. മലപ്പുറം മംഗലം പഞ്ചായത്തിലെ തീരദേശ കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ചു. മത്സ്യഗ്രാം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1,10,00,000 രൂപ ചെലവിലാണ് പദ്ധതി പൂർത്തീകരിച്ചത്. മലപ്പുറം ചാലിശ്ശേരി പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ ടാങ്കർ ലോറിയിൽ കുടിവെള്ള വിതരണം ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV സന്ധ്യ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. കോഴിക്കോട് കൊയിലാണ്ടി മൂടാടിയിൽ ട്രെയിനടിച്ച് 2 പേർ മരിച്ചു. മുച്ചുകുന്ന് കൊല്ലം സ്വദേശികളായ റിനീഷ്, ഷിജി എന്നിവരാണ് മരിച്ചത്.
പതിനൊന്നുകാരിയെ ലൈംഗികമായി ഉപദ്രവിച്ച പ്രതിക്ക് 6 വർഷം കഠിന തടവും 150,000 രൂപ പിഴയും വിധിച്ച് കോടതി. കോഴിക്കോട് കൊയിലാണ്ടി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയാണ് ഉത്തരവിട്ടത്. കോഴിക്കോട് ബീച്ചിൽ സിറ്റി ട്രാഫിക് പോലീസ് സ്ഥാപിച്ച ഓട്ടോ പാർക്കിംഗ് ബോർഡ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചതിനെതിരെ പ്രതിഷേധവുമായി ഓട്ടോ തൊഴിലാളികൾ. സ്വന്തം തൊഴിലാളി സംഘടനയായ SMTUവിന്റെ നേതൃത്വത്തിൽ ബോർഡ് പുനഃസ്ഥാപിച്ചു. കോഴിക്കോട് എലത്തൂരിൽ വാഹനാപകടത്തിൽ ഒരാൾക്ക് പരിക്ക്. അപകടമുണ്ടായത് കാറും ബൈക്കും കൂട്ടിയിടിച്ച്. ശക്തമായ മഴയിൽ കോഴിക്കോട് കുന്നമംഗലം ബസ് സ്റ്റാൻഡിൽ വെള്ളം കയറി. ഓവുചാലിലെ ഒഴുക്ക് തടസ്സപ്പെട്ടതിനെ തുടർന്നാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വസ്ത്രങ്ങൾ കൈമാറി സന്നദ്ധ സംഘടന. പാകിസ്ഥാന്റെ നാഷണൽ അസംബ്ലിയിൽ അംഗങ്ങൾ തമ്മിൽ സംഘർഷമെന്ന പേരിൽ വ്യാജ പ്രചാരണം. സത്യാവസ്ഥ പരിശോധിക്കാം. പ്രസിഡന്റ് ഇമ്രാൻഖാനെതിരായ അവിശ്വാസ പ്രമേയത്തിനു മുൻപ് പാർലമെന്റ് അംഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായി എന്ന തരത്തിലാണ് വീഡിയോ പ്രചരിക്കുന്നത്. അംഗങ്ങൾ തമ്മിൽ പരസ്പരം അടിക്കുന്നതും ഷൂ എറിയുന്നതും വീഡിയോയിൽ കാണാനാകും. ഇതാണ് ഇമ്രാൻഖാൻ പാകിസ്ഥാന് നൽകിയത് എന്ന തലക്കെട്ടോടെയാണ് വീഡിയോ പ്രചരിക്കുന്നത്. എന്നാൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണ്. 2021ലേതാണ് ദൃശ്യങ്ങൾ. സിത്ത് സ്റ്റേറ്റ് അസംബ്ലിയിൽ പാകിസ്ഥാൻ തെഹ്രി ഇ ഇൻസാഫ് അംഗങ്ങളും പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി അംഗങ്ങളും തമ്മിലുണ്ടായ സംഘർഷത്തിന്റെ ദൃശ്യങ്ങളാണ് തെറ്റായി പ്രചരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾക്ക് പാകിസ്ഥാനിലെ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളുമായി ബന്ധമില്ല. എല്ലാ സംസ്ഥാനങ്ങളിലെയും ആരോഗ്യ സെക്രട്ടറിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം വിളിച്ച് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷൺ. യോഗം നാളെ വെർച്വലായി ചേരും. കോവിഡിന്റെ നിലവിലെ സാഹചര്യങ്ങൾ യോഗം വിലയിരുത്തും. CPIM പാർട്ടി കോൺഗ്രസിന്റെ 4ാം ദിവസമായ നാളെ PBCC ഘടകങ്ങളിലെ പുതിയ അംഗങ്ങളുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാകും. പാർട്ടി കോൺഗ്രസ് സെമിനാറിൽ KV തോമസ്, തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ എന്നിവർ പങ്കെടുക്കും. കോട്ടയം തിരുനക്കര മൈതാനിയിൽ KM മാണി സ്മൃതിസംഗമം സംഘടിപ്പിക്കും. ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ തിരുനക്കര മൈതാനത്ത് ഉപവാസവും KM മാണിയുടെ പ്രതിമയിൽ പുഷ്പാർച്ചനയും പ്രാർത്ഥനയും സംഘടിപ്പിക്കും. കോട്ടയം ജില്ലയിൽ നാളെ വിവിധയിടങ്ങളിൽ വൈദ്യുതി മുടങ്ങും. നീലാണ്ടപ്പടി, 4 മണിക്കാറ്റ്, കണിയാങ്കുന്ന് എന്നീ പ്രദേശങ്ങളിൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് വൈദ്യുതി മുടങ്ങുക. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ നാളെ 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. 2ാം മത്സരത്തിൽ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.